നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ വമ്പന്മാരായ ലിവർപൂളിന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു. വെസ്റ്റ് ഹാം യുണൈറ്റഡ് ആയിരുന്നു അവരെ സമനിലയിൽ തളച്ചത്. രണ്ട് ടീമുകളും രണ്ട് ഗോളുകൾ വീതമാണ് ഈ മത്സരത്തിൽ നേടിയത്. മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഇടം നേടാൻ ലിവർപൂളിന്റെ സൂപ്പർ താരമായ മുഹമ്മദ് സലാഖ് സാധിച്ചിരുന്നില്ല. മത്സരത്തിന്റെ 79-ാമത്തെ മിനിറ്റിലായിരുന്നു അദ്ദേഹം കളിക്കളത്തിലേക്ക് എത്തിയത്. പകരക്കാരനായി ഇറങ്ങുന്ന ആ ഒരു സമയത്ത് അദ്ദേഹം ലിവർപൂളിന്റെ പരിശീലകൻ ായ ക്ലോപ്പുമായി വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. വളരെയധികം ദേഷ്യപ്പെട്ടുകൊണ്ടായിരുന്നു ക്ലോപ്പിനോട് മുഹമ്മദ് സലാ സംസാരിച്ചിരുന്നത്. ഇതോടുകൂടി ലിവർപൂളിലെ പ്രശ്നങ്ങൾ മറ നീക്കിക്കൊണ്ട് ഇപ്പോൾ പുറത്തോട്ട് വന്നിരിക്കുകയാണ്. ഇത് ഫുട്ബോൾ ലോകത്ത് പലർക്കും ആശ്ചര്യം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇരുവരും പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് ആരാധകർക്കിടയിൽ ഒരു ചർച്ചാ വിഷയമായിരുന്നു. അതിനുള്ള ഒരു വിശദീകരണം മുൻ ഇംഗ്ലീഷ് താരമായിരുന്ന ഗാബി അക്ബൻ ലഹോർ നൽകിയിട്ടുണ്ട്. സലായെ പുറത്തിരുത്തിയതാണ് ഇതിനൊക്കെ കാരണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഗാബിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: സല ഒരിക്കലും ഒരു സബ് അല്ല. വെസ്റ്റ് ഹാമിനെതിരെയുള്ള മത്സരം എപ്പോഴും കഠിനമായിരിക്കും. ഇത്തരത്തിലുള്ള ഒരു മത്സരത്തിൽ ഈ താരത്തിന് കേവലം 12 മിനിറ്റ് അല്ല നൽകേണ്ടത്. സല ഇല്ലായിരുന്നുവെങ്കിൽ ലിവർപൂളിന് ഒരു കിരീടം പോലും സമീപകാലത്ത് ലഭിക്കുമായിരുന്നില്ല. ലിവർപൂൾ എന്ന ക്ലബിന് വേണ്ടി അവിശ്വസനീയമായ പ്രകടനം നടത്തിയ താരമാണ് സല. എവിടെ പോയി അദ്ദേഹത്തോടുള്ള റെസ്പെക്ട്? ഇത് അദ്ദേഹത്തോട് കാണിക്കുന്ന ഡിസ്റെസ്പെക്റ്റ് ആണ്. ഇതാണ് ഗാബി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ലിവർപൂൾ ഇതിഹാസമായ ജാമി കാരഗർ ക്ലോപ്പ് ദേഷ്യപ്പെടാനുണ്ടായ ഒരു കാരണം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത്, പകരക്കാരനായി ഇറങ്ങുന്നത് സല മനഃപൂർവ്വം വൈകിപ്പിച്ചതാണ് ക്ലോപ്പിനെ ദേഷ്യം പിടിപ്പിച്ചത് എന്നാണ് കാരഗർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ടച്ച് ലൈനിൽ വെച്ച് സലായുടെ കാര്യത്തിൽ പരിശീലകൻ അസന്തുഷ്ടനായതിന്റെ ഏക കാരണം സല പകരക്കാരനായി ഇറങ്ങുന്ന പ്രക്രിയ വളരെയധികം വൈകിപ്പിച്ചത് തന്നെയാണ്. ഇതാണ് ജാമി കാരഗർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ചുരുക്കത്തിൽ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത്, തന്നെ ബെഞ്ചിൽ ഇരുത്തിയത് സലാക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പകരക്കാരനായി ഇറങ്ങുന്നത് വൈകിപ്പിക്കുകയായിരുന്നു. ഇത് ഇഷ്ടപ്പെടാത്ത ക്ലോപ്പ് താരത്തോട് പ്രതികരിക്കുകയും തുടർന്ന് രണ്ടുപേരും തമ്മിൽ വാക്ക് തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു എന്നാണ്. എന്നാൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് മത്സരശേഷം മാധ്യമ പ്രവർത്തകരോട് ക്ലോപ്പ് പറയുകയും ചെയ്തിരുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.